വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് സൈന്യം പറയുന്നത്. ഇതുവരെ 300 മൃതദേഹങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചാലിയാറിൽ നിന്ന് മാത്രം 172 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു. ഇതിൽ 153 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിലവിൽ 200 പേരെ കണ്ടെത്താൻ ഇനിയുമുണ്ട്. 100 ആളുകളാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇപ്പോൾ കഴിയുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ 6 മേഖലകളാക്കി തിരിച്ചാണ് നടത്തുന്നത്. അതിൽ ഒന്ന് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളെയാണ് 6 മേഖലകളാക്കി വേർതിരിച്ചുകൊണ്ട് തിരച്ചിൽ ഇന്ന് നടത്താനായി ഒരുങ്ങുന്നത്. അട്ടമല, ആറന്മല എന്നിവിടങ്ങളിലാണ് ആദ്യ സോണുകൾ. മുണ്ടക്കയും പുഞ്ചിരിമട്ടവും 2-3 സോണുകളിലാണ്. 4 സോൺ എന്ന് പറയുന്നത് വെള്ളാർമല വില്ലേജ് റോഡാണ്. GVHS വെള്ളാർമലയാണ് ഇതിൽ 5 സോൺ. ചൂരൽമലയുടെ അടിവാരമാണ് 6 സോൺ. ഈ 6 സ്ഥലങ്ങളിലായിട്ടാണ് തിരച്ചിൽ നടത്തുക. അതായത് 6 സ്ഥലങ്ങളെ പ്രത്യേകം തരംതിരിച്ച് തന്നെ തിരച്ചിൽ നടത്താനാണ് ഇന്നൊരുങ്ങുന്നത്. ചൂരൽ മഴയിൽ ഇപ്പോഴും കനത്ത മഴയാണ്. ഇത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളി തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നിലവിൽ 6 സോണുകളിലായി നടത്തുന്ന ഈ തിരച്ചിലിൽ പോലീസും സൈന്യവും NDRF കോസ്റ്റ് ഗാർഡ് വനം നേവി സംഘങ്ങളും നാട്ടുകാരുമടക്കമാണ് പങ്കെടുക്കുന്നത്. ഇവർക്കൊപ്പം തന്നെ 4 കടാവർ നായ്ക്കളെ കൂടി എത്തിക്കുമെന്നാണ് വിവരങ്ങൾ. അതുമാത്രമല്ല, ബെയിലിപ്പാലമൊക്കെ ഇക്കഴിഞ്ഞ ദിവസം സജ്ജമായതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം മദ്രാസ് റെജിമെന്റിലെ എഞ്ചിനീയറിംഗ് സംഘമാണ് വെറും 40 മണിക്കൂർ കൊണ്ട് ബെയിലിപ്പാലം പൂർത്തിയാക്കിയത്. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്കുള്ള രക്ഷാപ്രവർത്തനത്തിന് ഭാരമേറിയ യന്ത്ര സാമഗ്രികളും ആംബുലൻസുകളും അടക്കമുള്ളവ ഇതുവഴി എത്തിക്കാൻ ഇനി സാധിക്കും. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ പാലം. മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിലാണ് കൂടുതലും തിരച്ചിലിനി നടത്തേണ്ടത്. കേരള കർണാടക സബ് ഏരിയ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ VD മാത്യു ആണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചതും. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇക്കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യാപ്തി കൊണ്ടും മരണസംഖ്യ കൊണ്ടും രാജ്യത്ത് ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ചൂരൽമലയിലേതെന്നാണ് സൈന്യം പറയുന്നത്. സ്ഥിരം ദുരന്തങ്ങളും മണ്ണിടിച്ചിലും ഉണ്ടാകുന്ന ഉത്തരാഖണ്ഡിൽ പോലും ഇത്രയേറെ പേർ മരണപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് സൈന്യം പറയുന്നത്. മാത്രമല്ല, ഉത്തരാഖണ്ഡിലേക്ക് ഗ്രാമങ്ങളുടെ അടുത്ത് തന്നെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകാറുള്ളതും. 100 പേരുടെയൊക്കെ മരണമായിരിക്കും മിക്കപ്പോഴും ഒക്കെ റിപ്പോർട്ട് ചെയ്യാറ്. പക്ഷേ ഇവിടെ 2 ഗ്രാമം മുഴുവനായി മണ്ണിനടിയിലായി. സൈന്യം തന്നെ 100 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഒട്ടേറെ പേർ മണ്ണിനടിയിലുണ്ട്. ഇനിയും ദിവസങ്ങളോളം തിരച്ചിൽ നടത്തണം. ഇത്രയും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായതും ആൾക്കാർ പോയതും എവിടെയും കേട്ടിട്ടില്ലെന്നും ഇന്ത്യയിൽ തന്നെ വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇതെന്നും ഞങ്ങൾ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും ദുഷ്കരമായ ദൗത്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നതെന്നുമാണ് സൈന്യം പറയുന്നത്. ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിലും ഈ ഗ്രാമത്തിൽ തന്നെ മണ്ണിനടിയിൽ ഉണ്ടാകാനാണ് സാധ്യത. ജീവനോടെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത ഇത്രയും ദിവസം കഴിഞ്ഞ സ്ഥിതിക്ക് വളരെ കുറവാണ്. എങ്കിലും പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ല. പലയിടത്തും മൃതദേഹങ്ങൾ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെയെല്ലാം സൈന്യം തിരച്ചിൽ നടത്തും. ആദ്യ ദിവസം തന്നെ 350 സേനാംഗങ്ങൾ ഇവിടെ എത്തിയിരുന്നു. സർവ്വസന്നാഹങ്ങളുമായി ദക്ഷിണേന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്നവരുണ്ട്. രക്ഷാപ്രവർത്തനം 1 കഴിഞ്ഞു. 2 ഭാഗമായിട്ടാണ് പാലമുണ്ടാക്കിയത്. ബുധനാഴ്ച മദ്രാസ് എഞ്ചിനീയറിംഗ് ടീമിലെ 160 പേർ കൂടിയെത്തി. ഇവരാണ് ഈ പാലം നിർമ്മിച്ചത്. ഞങ്ങൾ എത്തിയത് വളരെ ഇടുങ്ങിയ പാതകളിലൂടെയാണെന്നും ഭൂപ്രകൃതി വലിയ വെല്ലുവിളിയാണെന്നും ഏത് സമയത്തും ഇനിയും മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടാകാം. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തുന്നതുവരെ സൈന്യം ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 40 സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നതും. ചൂരൽമലയിൽ ബെയിലിപ്പാലം യാഥാർത്ഥ്യമായതോടെ തിരച്ചിൽ ഇനി വേഗം കൈവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2 സോണായിട്ടും പുഞ്ചിരിമട്ടം 3, വെള്ളാർമല വില്ലേജ് റോഡ് 4, GVHSS വെള്ളാർമല 5 സോണും പുഴയുടെ അടിവാരം 6 സോണുമായിട്ടാണ് സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന തിരച്ചിൽ നടത്തുക. ഓരോ ടീമിലും 3 നാട്ടുകാരും 1 വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും. ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിൽ തിരച്ചിൽ തുടങ്ങും. 40 കിലോമീറ്റർ ചാലിയാറിന്റെ 8 പോലീസ് സ്റ്റേഷനുകളിൽ പരിധിയിൽ വരുന്ന പുഴയുടെ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തും. പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തിരച്ചിൽ നടത്താനാണ് ഒരുങ്ങുന്നത്. ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.